നമസ്കാരം. കൊല്ലം ജില്ലയിൽ നെടുമന പഞ്ചായത്തിൽ അലാന വില്ലയിൽ അലാന തോമസിന്റെ ദുരിതം കേട്ടറിഞ്ഞതും വനിതാ കമ്മീഷൻ ഓടിയെത്തി. കമ്മീഷന് അലാന അയച്ച കത്തിലെ വാചകങ്ങളായിരുന്നു ഇതിന് കാരണം. ഈ സങ്കടത്തിന് പരിഹാരം കിട്ടാത്ത പക്ഷം ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഈ സങ്കടം ഹർജിയായി സമർപ്പിക്കുന്നത്. ഈ വാക്കുകളുടെ അർത്ഥം വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിന് പിടികിട്ടുകയായിരുന്നു. അങ്ങനെ അലാനയ്ക്ക് നീതി എത്തിക്കുകയാണ് ഷാഹിദ കമാൽ. വനിതാ കമ്മീഷൻ നേരിട്ടെത്തി അലാനയുടെ മൊഴിയെടുക്കുകയും അതിനുശേഷം നടപടിയെടുക്കുകയും ചെയ്തു. അലാനയുടെ ആഗ്രഹം പോലെ ജാമാതാവിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അലാനയുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് ഇടയ്ക്ക് പോലീസ് നിരീക്ഷണവും ഏർപ്പെടുത്തിയതായി വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാൽ പ്രതികരിച്ചു. അങ്ങനെ അലാനയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് വനിതാ കമ്മീഷൻ. ആരുമില്ലാതെ ദുഃഖത്തിൽ കിടന്ന അലാനയ്ക്ക് അങ്ങനെ ഷാഹിദ കമാൽ സഹായം എത്തിക്കുകയാണ്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിരുന്നു അലാനയുടെ അച്ഛനും അമ്മയും. ഇവരുടെ വിവാഹത്തോടെ അലാനയുടെ അമ്മയും വീട്ടുകാരും തമ്മിൽ പൂർണ്ണമായും തെറ്റി. പ്രതിസന്ധികളെ ഒരുമിച്ച് അതിജീവിച്ച ഈ കുടുംബം മുന്നോട്ട് പോയി. അതിനിടെ അലാനയുടെ അച്ഛൻ മരിച്ചു. പിന്നാലെ അമ്മയ്ക്കും മകൾക്കും ക്യാൻസറുമായി. അമ്മ മരിച്ചതോടെ കാഷ്നോടുള്ള ആർത്തിയുമായി അമ്മൂമ്മ അലാനയ്ക്കൊപ്പം നിന്നു. എങ്ങനെയും അലാനയെ വകവരുത്തി മകളുടെ പേരിലെ പണവും സ്വത്തും അടിച്ചു മാറ്റുകയായിരുന്നു അമ്മൂമ്മയുടെ സ്വപ്നം. ഇതിനെയാണ് ഷാഹിദ കമാലിന്റെ ഇടപെടൽ കൊണ്ട് തകർത്തത്. ക്യാൻസർ എന്ന മാരക രോഗം അലാനയുടെ ജീവിതത്തെ കാർന്നു തിന്നുകയാണ്. വീട്ടിൽ തന്നെ സാന്ത്വന ചികിത്സയിൽ കഴിയുകയാണ് അലാന. അതിനിടെയാണ് മാർച്ചിൽ അമ്മ മരിച്ചത്. ക്യാൻസർ ആയിരുന്നു അമ്മയുടെയും ജീവനെടുത്തത്. അധ്യാപികയായിരുന്ന അമ്മയുടെ മരണത്തോടെ അലാനയുടെ ജീവിതം തീരാ ദുരിതത്തിലുമായി. മാതാവിന്റെ മരണാനന്തരം മുത്തശ്ശിക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. അലാനയുടെ സങ്കട കഥ കേട്ട സോഷ്യൽ മീഡിയ കൈയയച്ച് സഹായിച്ചു. ചികിത്സയ്ക്കായി 20 ലക്ഷത്തോളം രൂപയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചത്. ഇതെല്ലാം ബാങ്കിലുമുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് അമ്മയുടെ മരണത്തോടെ അമ്മുമ്മ അടുത്തുകൂടിയത്. ഇവരുടെ ലക്ഷ്യവും പണമായിരുന്നു. ഏകദേശം 40 ലക്ഷം രൂപ മതിപ്പ് വിലയുള്ള വീടും വസ്തുവും മരണപ്പെട്ട അലാനയുടെ മാതാവിന്റെ പേരിലുണ്ട്. അമ്മയുടെ മരണശേഷം മാതാവിന്റെ ബന്ധുക്കൾ ഒരു ശത്രുവിനോടെന്ന പോലെയാണ് അലാനയോട് പെരുമാറിയിരുന്നത്. അവർ ആഗ്രഹിച്ചിരുന്നത് വളരെ വേഗത്തിലുള്ള അലാനയുടെ മരണമായിരുന്നു. അതിനുള്ള പല ശ്രമങ്ങളും നടത്തി. മരണത്തെ ഭയന്ന് വീട് ഉപേക്ഷിച്ച് കൊട്ടിയം NSS കോളേജ് പരിസരത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറുകയും ചെയ്തു. അതിനുശേഷം അമ്മയുടെ അമ്മയും മറ്റു ബന്ധുക്കളോടൊപ്പം കൂടി ഉപദ്രവം തുടങ്ങി. അതുപോലെ തൻ്റെ സർട്ടിഫിക്കറ്റ്, 12 പവൻ സ്വർണ്ണാഭരണം, തിരിച്ചറിയൽ കാർഡ്, പിന്നെ തന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിച്ചും വാങ്ങിച്ചിട്ടുണ്ടെന്ന് അലാന പറയുന്നുണ്ട്. സമയത്തിന് ഭക്ഷണമോ മരുന്നോ പോലും ലഭിക്കുന്നില്ല എന്നും അലാന പറയുന്നു. ആധാർ കാർഡ്, മാതാവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ് മുതലായവ മാറ്റിവെക്കുകയും ചെയ്തു. മരിച്ച അമ്മയുടെ പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ മുതലായവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനും സമ്മതിച്ചില്ല. ഈ ഭീതിജനകമായ സാഹചര്യത്തിലാണ് വിഷയം വനിതാ കമ്മീഷന് മുന്നിലെത്തുന്നത്. അതൊരു സ്വാഭാവിക മരണമെന്നേ പൊതുജനം കരുതുകയുള്ളൂ എന്നും ഇതിനോടകം അവർ പറഞ്ഞു കഴിഞ്ഞുവെന്നും വനിതാ കമ്മീഷൻ എഴുതിയ കത്തിൽ അലാന ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർക്കാരിന്റെ ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലോ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെ സംരക്ഷണത്തിലോ തന്റെ താമസം മാറ്റണമെന്ന ആഗ്രഹം മാത്രമേ ഇപ്പോൾ അലാനയ്ക്കുള്ളൂ. ഈ പരാതിയാണ് വനിതാ കമ്മീഷന്റെ ഇടപെടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.